സമരങ്ങളിലൂടെ മാത്രമാണോ വിപ്ലവം നടക്കുക? ആ ഒരു പരിധി വരെ ശരിയാണ് അല്ലേ. നമുക്ക് നോക്കി അറിയാം, റോഡൊക്കെ ഇതാക്കി, കത്തിച്ച് ഇതാക്കി. അതായത് നമ്മളിവിടെ കാണുന്ന ഒരു രീതി, നീതി എന്ന് പറയുന്ന ചോറുണ്ടെങ്കിൽ അനീതി എന്ന് പറയുന്ന കൂട്ടാൻ വേണം. നീതി എന്ന് പറയുന്ന ചോറിന് അനീതി എന്ന് കൂട്ടാൻ വേണം. അങ്ങനെ മാത്രമല്ലേ, അത് രണ്ടു ദിവസം ഇതോടെ ചെയ്തു കഴിഞ്ഞാൽ പെട്രോളിന്റെ വില കുറച്ചു, എസ് എഫ് ഐ അക്രമം അല്ലെങ്കിൽ കെ എസ് യു അക്രമം, ഫീസ് കുറച്ചു, നമ്മൾ ഓരോന്നും ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ്. ആ പിന്നെ അല്ലെങ്കിലോ പിന്നെന്താണ് വനിതാ സംവരണ ബില്ല്? നമുക്കറിയാലോ വനിതാ സംവരണ ബില്ല് എന്താ ചെയ്ത്, പാസ ഇങ്ങനെ കെട്ടി പിടിച്ച് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റോഡ് കത്തിക്കാനോ പ്ലെയിൻ കത്തിക്കാനോ തീവണ്ടി കത്തിക്കാനോ ഒന്നും സ്ത്രീകൾ പോവില്ല, പോവരുത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ ഞാൻ ഒരിക്കലും ബസ്സിൽ യാത്ര ചെയ്യുമ്പം ഒരു പയ്യൻ എൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പം ആ പയ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, എന്തോ സംഭാഷണത്തിലാണ്. ആ ടൈമിൽ അവൻ്റെ യൂട്യൂബ് ഇങ്ങനെ മൊബൈലിൽ നോക്കുമ്പോൾ ഈ ഹോസ്റ്റലിലെ സമരത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി വർത്തമാനം വന്നു കൊടുത്തത്. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ആൺകുട്ടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് സമരമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയല്ല മാഡം, ഞങ്ങളുടെ ഹോസ്റ്റലിലും പ്രശ്നമൊക്കെ ഉണ്ട്. ഒരിക്കലും വാർഡ് നിങ്ങളെ നമ്മളായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു പയ്യൻ വല്ലാതെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എന്റെ ഹോസ്റ്റലിലെ പ്രശ്നം ഉണ്ടായിട്ട്. പിറ്റേ ദിവസം അവർ കുറച്ചു പേര്, അവനാന്ന് പറഞ്ഞ കുറച്ചു പേര്, അയാളിരിക്കുന്ന കസേര ഉണ്ട് അത്ര അവിടെ, ആ കസേരയിൽ മുഴുവൻ നായിക്കുറന്ന് കൊണ്ട് കിട്ടു. അപ്പൊ പിന്നെ പിറ്റേ അത് പിന്നെ കണ്ടുപിടിക്കപ്പെട്ട് വലിയ വിഷയമായി. അങ്ങനെ ആ പയ്യനെ അവിടുന്ന് നീക്കം ചെയ്യാൻ പിന്നെ മാപ്പ് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇവിടെയായിട്ട് കയറി. അതിനുശേഷം ഇതേ ആള് പിന്നെയും പ്രശ്നമുണ്ടാക്കി, അങ്ങനെ അയാളുടെ കിടക്ക കംപ്ലീറ്റ് നായിക്കുറന്നാക്കി. പക്ഷേ അതിനയാൾ പരാതി പറഞ്ഞില്ല, ഇപ്പൊ വളരെ നല്ല മനുഷ്യനായിട്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ പെൺകുട്ടികൾ ഒരിക്കലും നായിക്കുറന്നത് പ്രയോഗിക്കരുത്, അതൊക്കെ തെറ്റാണ്. അങ്ങനെ അവര് പ്രയോഗിച്ചു എന്ന് പറയാം. ആ അപ്പൊ നിശബ്ദമായ വിപ്ലവങ്ങൾ സംഭവിക്കുമോ? ഇതൊക്കെ നിശബ്ദമായി സംഭവിച്ച വിപ്ലവങ്ങളാണ് കേട്ടോ പറഞ്ഞൊക്കെ, എന്നാലും പോട്ടെ, വിപ്ലവമായിട്ട് കണക്കാക്കണ്ട. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ലോകത്തിലെ മിക്കവാറും എല്ലാ വിപ്ലവങ്ങളും നമ്മൾ നടന്നത് നിശബ്ദമായിട്ട് തന്നെയാണ് അല്ലെ. അതായത് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് ഒച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി മനസ്സിലൂടെ പല രീതിയിൽ ചിന്തിച്ച് ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാൾ ബൾബ് കണ്ടുപിടിച്ചത്. അപ്പം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന നിശബ്ദ വിപ്ലവങ്ങൾ തന്നെയാണ് സാമൂഹ്യ വിപ്ലവമായിട്ടും പരിണമിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിസൺ കണ്ടുപിടിച്ച ബൾബ്, എഡിസൺ എഡിസന്റെ വീട്ടിൽ 25 ബൾബ് കത്തിച്ചാൽ അതുകൊണ്ട് എഡിസൺ അല്ലാണ്ട് വേറെ ഏതെങ്കിലും കാര്യം ഉണ്ടാവും? ആ ഇക്വേഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ എങ്ങനെയാണ് എന്നുള്ള അതിന്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് ലോകത്തിന് വേണ്ടി ആ തന്റെ സമ്പാദ്യം അല്ലെങ്കിൽ തന്റെ കണ്ടുപിടുത്തം ലോകത്തിന് വേണ്ടി പ്രയോഗിക്കാൻ കൊടുത്തപ്പോഴാണ് അത് സാമൂഹ്യ വിപ്ലവമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എന്താവും? ഒന്നുകിൽ കൗതുകമാവും. നമുക്കറിയാലോ, നമുക്ക് പല സ്ഥല കൗതുകങ്ങളുണ്ട്, കൗതുക കാഴ്ചകൾ. വയനാട്ടിൽ ഒരു ഗ്ലാസ് ടെമ്പിൾ ഉണ്ട്, ഒരു ഫാമിലിയുടേതാണ് ആ ഗ്ലാസ് ടെമ്പിൾ, ഞാൻ പോയിട്ടുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ അവിടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ പരിചയക്കാർക്ക് മാത്രമേ പോകാൻ പറ്റൂ, അത് മുൻകൂടി സമ്മതമാണ്, ആ കുടുംബത്തിൻ്റെതാണ്. കൗതുകം അല്ലെങ്കിൽ എന്താവും? താജ്മഹൽ പോലെ അത്ഭുതവും, പക്ഷെ അതൊരിക്കലും വിപ്ലവമാക്കി. മാറ്റത്തിന് വേണ്ടി വ്യക്തികളുടെ സമൂഹത്തിന്റെ പുതിയ പുതിയ ചലനങ്ങളെ നിരീക്ഷിക്കുവാനും യുക്തിസഹമായി വിലയിരുത്തുവാനും അതിനെ ക്രോഡീകരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ആർജവം നമ്മളുടെ സ്വതന്ത്ര ലോകം പോലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾക്ക് സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടൊക്കെ നല്ല ബോധ്യമുണ്ട് ഒരു പരിധി വരെയൊക്കെ. ഞാനിങ്ങനെ ഒരു ഉദാഹരണമായിട്ട് വിചാരിക്കുകയാണ്, ഒരു കല്യാണ മണ്ഡപം, കല്യാണ മണ്ഡപം വെച്ചാൽ കല്യാണം മാത്രമല്ല നടക്കുന്നത്, അവിടെ ഒരു സീനിയർ സിറ്റിസൺ ക്ലബിന്റെ
ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാമിന് ശേഷം എല്ലാവരും പോയി ആരോപിപ്പ്, പിന്നെ ബാക്കി 15 പേർ അവശേഷിക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ പണിക്കാരാണ് അവശേഷിക്കുന്നത്, പാത്രം കഴുകാനൊക്കെ. പാത്രമൊക്കെ കഴുകുന്ന കേട്ടേക്കറി വരുന്ന ഒരു വൈകുന്നേരം 7 മണിയോടുകൂടിയാണ്. അപ്പൊ ഇവരൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുക, എന്താണ്? അപ്പൊ ഇവർ പറയും, ഒരു വട്ട പായസം ബാക്കിയാണ്, പായസം ആരും കുടിച്ചില്ല. അപ്പൊ കേട്ടേക്കറി എല്ലാം വിളിക്കും, എന്നിട്ട് പറയും, നല്ല പായസം, അടിപൊളി പായസം. കേട്ടേക്കറി പറയും, ഇത് നമ്മൾ 15 പേര് കൊണ്ടുപോയാലും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും ബാക്കിയാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് 15 പേർക്കും കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് നമ്മൾ 15 പേരും കൂടി ഒരു വലിയ കുഴി എടുത്തിട്ട് കുഴിച്ചിടാം, ഒരു പ്രശ്നമല്ല. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഹോസ്റ്റൽ ഉണ്ട്, 100 കണക്കിന് കുട്ടികളുണ്ട് അവിടെ, പിന്നെ ഇഷ്ടംപോലെ ഫാമിലി ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവർക്കിത് കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് താല്പര്യം? അപ്പൊ ഈ 15 പേരും പറയും, അത് തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പൊ കേട്ടേക്കർ പറയും, പറയാണ്, അതെ കൊടുക്കണം. കൊടുക്കുമ്പോ ചില കാര്യങ്ങളുണ്ട്. ആളുകൾ ചോദ്യം ചോദിക്കും, വെറുതെ കുറെ പായസം ബാക്കി വന്നു എന്ന് പറയുമ്പോ അവർ ഉടനെ തന്നെ പറയും, അതെന്റെ ഇനിയെ തുറന്നു, എന്തേ കുടിക്കാത്ത, അങ്ങനെ. അപ്പം അവർക്ക് കൺവിൻസ് ഉത്തരങ്ങൾ കൊടുക്കണം. നിങ്ങൾ എന്ത് പറയും? അപ്പൊ അവര് പറഞ്ഞു, അത് പിന്നെ മുഴുവൻ പിന്നെ ഓൾഡ് ഏജ് വന്നതുകൊണ്ട്, പിന്നെ അതായത് സീനിയർ സിറ്റിസൺ ക്ലബിന്റെ പരിപാടി ഇല്ലായിരുന്നോ, മുഴുവൻ പേരും ഷുഗർ പേഷ്യൻസ് ആയിരുന്നു, ആരും ഇത് കുടിച്ചില്ല, അതെല്ലാം സത്യം. അതെ, ഈ സത്യം നമ്മൾ എന്ത് ചെയ്യണം? അവരെ കൺവിൻസ് ചെയ്യിക്കണം, ഇതുകൊണ്ടാണ് കുടിക്കാത്തത്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത്രയും പായസമുണ്ട്, നല്ല പായസമാണ്. അപ്പൊ കൺവിൻസ് ചെയ്യുമ്പോൾ അവരൊക്കെ വാങ്ങും, അപ്പൊ അവരെല്ലാവരും ആ പായസം കുടിക്കാൻ പറ്റും. അപ്പം ഈ പായസത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾക്കത് കുഴിച്ചു കളയാം, കുഴിച്ചിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിതരണം ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ്. ഇനി എന്താണ് നമ്മളുടെ ഇവിടുത്തെ സ്ത്രീ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, ശക്തമായ പുരുഷാധിപത്യത്തിന്റെ ഇരുമ്പ് വേലിക്കകത്താണ് ഇവിടുത്തെ ഓരോ പെൺമനസ്സും. അവർ വിമാനം പറത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ സൈന്യത്തിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നുണ്ടാവാം, കടലിൽ പോയിട്ടുണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരെല്ലാം ശക്തമായ പുരുഷാധിപത്യ മൂല്യങ്ങൾക്ക് ഉള്ളിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചേലക്കര എന്ന് പറയുന്ന പിന്നെ തൃശ്ശൂരിലുള്ള ചേലക്കരയിൽ ഒരിക്കൽ ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. ആ പ്രോഗ്രാം നടക്കുന്നത് ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത മാസമാണ് നടക്കുന്നത്, പൂരം കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിലാണ്. വമ്പിച്ച ജനങ്ങൾ, സ്ത്രീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 കണക്കിന് സ്ത്രീകൾ, ഇത് താഴെ മേലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കേറിയിട്ട് ഞാൻ ചോദിച്ചു, അല്ല പൂരത്തിനൊക്കെ ഏറെപ്പോയി ഒളിച്ചിനു എല്ലാവരും, ഒരെണ്ണത്തിനും കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നീ പൂരത്തിനാരും വരാനത് ഓഡിയൻസിനോടാണ്. പൂരത്തിന് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്, എല്ലാവരും വരും. എന്നിട്ട് എന്താ പൂരത്തിന് പോകാത്തത്? അപ്പൊ ഓരോരുത്തർ അവിടുന്ന് അവിടുന്ന് തോണ്ടും പിടിക്കും വലിക്കും. ആരും ആണുങ്ങൾ തോണ്ടും. ഞാൻ ചോദിച്ചു, ഒന്ന് തോണ്ടി പിടിക്കുകയും ചെയ്തപ്പോ എന്താ കുഴപ്പം? ഒന്ന് തോണ്ടി പിടിച്ചു, അതുകൊണ്ട് എന്താ കുഴപ്പം? അയ്യോ അത് ശരിയാണ്, നമ്മൾ ഉപദ്രവിച്ച് തെറ്റാണ്, ഒന്ന് തോണ്ടിയും പിടിക്കുകയും ചെയ്തപ്പോ എന്താ ഇത്ര കുഴപ്പം? ഞാൻ പിന്നെ ചോദിച്ചു, അതേ. അപ്പൊ ഞാൻ, ആ അതെ. അപ്പം ഭർത്താവ്, നമ്മളുടെ ശരീരം ഭർത്താവ് അല്ലാതെ വേറൊരാൾ തോന്നുന്നത് ശരിയാ അല്ലേ? ആ അതെ. കല്യാണം കഴിക്കാത്തവരോ? ഇനി വരാൻ പോകുന്ന ഒരു ഭർത്താവ്. എന്ന് വെച്ചാൽ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷൻ തൊടാത്ത നമ്മളെ ശരീരം കേൾക്കണം. പിന്നെ ഇനി വരാൻ പോകുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആണിന് തൊടാത്ത ശരീരം കൊടുക്കണം. ആണ് തൊടാത്ത പെണ്ണിനെ, ആണിന് വേണമെങ്കിൽ ആണുങ്ങളെ സൂക്ഷിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം? അത് പെണ്ണിന്റെ വിഷയമേ അല്ല. ആണ് തൊടാത്ത പെണ്ണിന് ആണിനാണ് വേണ്ടത്. അതിന് പെണ്ണിന് എന്തെങ്കിലും കഷ്ടപ്പെട്ട്, ആണ് തൊടാണ്ട് ആണിൽ നിന്ന് പെണ്ണിങ്ങനെ മാറി മാറി നിൽക്കേണ്ട കാര്യം എന്താ? ആരുമാണ് തൊട്ടുപോട്ടെ, ആണ് തൊടാതെ പിന്നെ ആണിന് വേണമെങ്കിൽ ആണിങ്ങ് വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നടന്നോട്ടെ, ഡോണ്ട് ബോദർ അബൌട്ട്, ആരെങ്കിലും തൊട്ടിട്ട് പോട്ടെ. തൊട്ടേനെയും പിടിച്ചതിനും ബാക്കിയൊക്കെ കൊടുത്താൽ മതി, അല്ലാണ്ട് വെറുതെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട്. ആ പോട്ടെ. ഇത് പറയുമ്പം ഇതിന്റെ ബാധ്യത പറയാണ് കേട്ടോ. ഒരിക്കലേ ഞാൻ എന്റെ ബത്തേരിയിലെ ജോലി ചെയ്യുമ്പോഴാണ് തോന്നുന്നുണ്ട് ഡ്യൂട്ടി എന്ന് പോവാ. ഞാൻ പിന്നെ എന്റെ പാൻറ് ഷർട്ടൊക്കെ ഇടുന്നതിന് മുമ്പ് ഞാൻ സാരി ആയിരുന്നു. അപ്പൊ ഞാൻ ദാസേട്ടനോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, താത്താ സാരിയാണ്, സാരിനെ കിടന്നല്ലേ പാൻറ് ഷർട്ടാ, അത് നമ്മൾ നല്ല സുഖല്ലേ ഇടാൻ. അപ്പൊ ദാസേട്ടനെ എടുത്തു വെച്ചു, പാൻറ് ഷർട്ട് പെണ്ണുങ്ങൾക്ക് നല്ലത് സാരി തന്നെയാ. ഓ ആയിക്കോട്ടെ. ഞാൻ ബസ്സിൽ കയറിപ്പോ, പിന്നെ എന്റെ ഹാൻഡ് ബാഗ് ഉണ്ട്, ഈ കയ്യിലാണല്ലോ ഹാൻഡ് ബാഗ് പിടിക്കാം, ഈ സാധാരണ ഈ കയ്യിലാണ് പിടിക്കാം, ഞാൻ എപ്പോഴും വലത്തെ കയ്യിൽ പിടിക്കും, എടുത്തേക്ക് നല്ല സുന്ദരമായിട്ട് ഇത് അങ്ങനെ കയറ്റി പിടിക്കും, ബസ്സിന്റെ കമ്മിയും പിടിക്കും. ദാസേട്ടൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ കൈ പിടിക്കും, ഞാൻ പറയും എനിക്ക് പറ്റൂല. അപ്പൊ ദാസേട്ടൻ വേണം ഇങ്ങനെ
അപ്പൊ ഞാനോട് ദാസന്റെ പണി ഇങ്ങനെ എന്നെങ്ങനെ കവർ ചെയ്ത് നിക്കലേ. രണ്ടു ദിവസം നിന്നു. കുറച്ചു ദിവസം വന്ന് പാന്റും ഷർട്ടും ശരിക്കും നല്ല ചേരും നിനക്ക്. ഞാൻ ചേരില്ല വേട്ട, അതെ ചേരും. അതുപോലെ തന്നെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ പ്രയാസം നമ്മൾ ആരും അറിയിക്കില്ല. ആണ് തൊടാത്ത പെണ്ണിനെ ആണിന് വേണം, എന്നിട്ട് നമ്മളിങ്ങനെ തൊടാൻ കഷ്ടപ്പെട്ട് ഓനും കൊണ്ട് കൊടുക്കുക, വായി പോയി പണിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മുടിയുടെ ഒരു പ്രശ്നം ഒന്നും തന്നെയായിരുന്നു എന്റെ മുടി. എന്റെ വീട്ടിൽ ഒരു ചീർപ്പേ ഉള്ളൂ. അന്ന് എനിക്ക് കോമ്പ് നീണ്ട ചീർപ്പാണ്. അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിച്ചു. ഞാൻ ഒരു ദിവസം ദാരനോട് പറഞ്ഞു, അത് ഹോസ്റ്റലിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ് പലപ്പോഴും ഹോസ്റ്റലിലൊക്കെ കുറെ നിബന്ധനകളുണ്ട്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ദാരനോട് ഇതുപോലെ തന്നെ ഒരു ദിവസം ഇരിക്കുമ്പോൾ പറഞ്ഞു, ദാറ്റ മുടി മുറിച്ചാൽ ഒന്നും കൂടെ ദേഷ്യം പിടിക്കുന്ന വേനും ഒക്കെയും കൂടെ ആയിട്ട്. അപ്പൊ ഉടനെ തന്നെ സാധാരണ പറഞ്ഞു, മുടി എന്ന് പറഞ്ഞ പെണ്ണിന് അഴക. ആ അഴകാ, ഓക്കെ അഴകായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര സ്നേഹത്തിലാണ് എപ്പോഴും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഞാൻ കുളിച്ചു വന്നിട്ടുണ്ട്. ഞാൻ അടുത്താണ് ഇരിക്കുന്നത്, ടി രണ്ടടി അടിച്ചു. എന്തെന്നാ മുടി മുടി അമ്മേ, ഞാൻ നിങ്ങൾ ഇങ്ങനെ എത്ര ഇതാക്കുന്നു, എന്റെ മുടിയല്ലേ, ഭാര്യയുടെ മുടി, അതിൽ നിന്ന് വരുന്ന മണം, അതിൽ നിന്ന് വരുന്ന വെള്ളം, ആഹാ ആസ്വദിക്കല്ലേ വേണ്ടത്. അതിന് ചീർപ്പും അല്ലാണ് മുതൊക്കെ നല്ലപോലെ ചീർപ്പും, അതിൽ നിറച്ച് മുടി ഉണ്ടാവും കേട്ടോ. അത് അപ്പാടും മേശപ്പെടുത്തും. എന്തൊരു വൃത്തിയായിട്ട് സ്വഭാവം, എന്ത് എന്തെത്ര വൃത്തിയോട് മുടി. ആ മുടി എടുത്തു മാറ്റണം, ഇങ്ങനെയൊക്കെ അവരെ എടുത്തു മാറ്റും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ മുടി മുറിച്ചിട്ടാണ് ഞാൻ ദാസന്റെ വിളിക്കുന്നത്. ദാറ്റ ഞാൻ ആ മുടി മുറിച്ചിട്ടോ, വളരെ നന്നായി, വളരെ നന്നായി. അപ്പൊ ഇതാണ് എന്താണ് നമ്മളുടെ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ ഇങ്ങനെ അങ്ങനെ ഒലത്തി 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 കൊടുത്ത് ഒരു വർഗീയത്തിന് പശുവിന്റെ വലിപ്പം ശിശുവിന്റെ ബുദ്ധിയാക്കി മാറ്റലല്ല വേണ്ടത്. ആ പിന്നെ നമ്മൾ പറ്റിക്കപ്പെടുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു സണ്ട്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കാണ്ട്, ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഇപ്പം രാഷ്ട്രീയം നടക്കുന്ന സമയമാണല്ലോ, സ്ത്രീകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, സ്ത്രീകളില്ല. നമ്മളിങ്ങനെ പറയും സ്ത്രീകളില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീ വരുന്നതെന്ന് നിങ്ങൾക്കറിയോ? എല്ലാം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് കുട്ടീനെ ഏകദേശം കല്യാണം കഴിക്കാനായി ഏകദേശം സെറ്റപ്പ് ആകുമ്പോൾ വരും സീറ്റിന് വേണ്ടിയിട്ട്. ആ നല്ല രസം ഉണ്ടാവും. ആ പക്ഷെ അതുവരെ എവിടെ പോകുന്നു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോഴെങ്ങനെയാണ്, അതായത് നമ്മൾ എങ്ങനെയാണ് ക്ലബ്ബുകള്, വായനശാലകള്, പൗരസമിതികൾ ഇതൊക്കെ ഉണ്ടാവുന്നതെന്നും കൂടി നമുക്ക് ഓർത്താലേ അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാണ് സ്ത്രീ പറ്റിക്കപ്പെടുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് എങ്ങനെയാണ് ക്ലബ്ബ് രൂപപ്പെടുന്നത്? അതായത് ഒരു നാട്ടിലെ കുറച്ച് പേരിങ്ങനെ നിൽക്കുമ്പോൾ, കുറച്ച് ചെറുപ്പക്കാർ എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലുണ്ടോ, ഒന്ന് ക്യാരംസ് കളിക്കാനെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ നന്നായിരുന്നു ഇല്ലേ. അങ്ങനെ പരസ്പരം വരുമ്പോൾ നമ്മൾ രണ്ടാളും വിചാരിച്ചിട്ട് എന്താ കാര്യം. അപ്പൊ മൂന്നാല് പേരെ വിളിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് ഇതാക്കിയാലോ. അപ്പൊ അങ്ങനെ അവർ ചോദിക്കുന്നു, ചെറു ചായക്കടയിൽ അവർ പോയിരിക്കുന്നു, അവരവിടുന്ന് ഒരു രൂപ ചായ കുടിക്കുന്നു, അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. ഇവിടെ സ്ത്രീകൾ ആ സമയത്ത്, അത് ഏത് സമയത്താണ്, ഏതൊരു സാംസ്കാരിക സംഘടനയുടെയും ജനനവും വളർച്ചയും നടക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ്. ജനനം അത്, വളർച്ചയത്. ഈ സമയത്ത് സ്ത്രീകൾ എവിടെയായിരിക്കും? അതൊന്നും അവർ മറിയാൻ വെച്ചാൽ മറ്റു. നമ്മൾ സപ്പോസ് അങ്ങ് വിചാരിക്കാം, അവിടെ ആക്ഷൻ കൗൺസിൽ വേണം രൂപീകരിക്കാന്ന്. അപ്പൊ ഒരാളിങ്ങനെ രണ്ടുപേര് പറയാണ്, അല്ല പിന്നെ മത്തായി, ഒരു ആ മറിയാമ്മച്ചേട്ടത്തി മരിച്ചത്, അത് ശരിക്കും നമുക്ക് ഔക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം, നമ്മൾ രണ്ടാളും മാത്രം വിചാരിച്ചിട്ട് എന്താ. അപ്പൊ മോമത് വാ, രാഘവ. അപ്പൊ അവരുടെ കൈക്കും ഇതിനും എണ്ണത്തിലും കണ്ണിലും പെടുന്ന ആളുകളെ വിളിക്കും. ഈ സമയം എപ്പോഴായിരിക്കും? എപ്പോഴും 7-ന് 6-നും 9-നും ഇടയ്ക്കുള്ള സമയത്താണ്. കാരണം ആളുകളെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സമയത്ത് സ്ത്രീകളെ കിട്ടുമോ? ഉണ്ടാവാം. എങ്ങനെ? ഒരു സ്ത്രീ അവിടെ നിൽക്കുക വെച്ചാൽ മരിയാമ്മ ചേട്ടൻ തിമ്പൊക്കെ ഒരു കാര്യം പറയാനുണ്ടല്ലോ. ആ മുല്ല മോനെ, ഞാനിതാ എന്റെ മോനെ കാത്തിക്കുകയാണ്. പിന്നെ ഗീത വന്നിട്ട് അയ്യോ ഞാൻ എന്റെ പുസ്തകം വാങ്ങാൻ പോകണേ. ഇങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാന്ന് കണ്ട് നിൽക്കുമോ? അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യത്തിനുള്ളതായിരിക്കും എന്നുള്ളത് ആരും അവരെ വിളിക്കാനും പോലും. കാരണം അവരൊക്കെ എപ്പോഴും തിരക്കാണ്. നമുക്ക് ചോദിച്ചറിയാം, എൻ്റെ മോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നട്ടു നൂർത്താൻ നേരമില്ല, ചായ കാപ്പി മറ്റത് മറിച്ച് ഇതിനെ അങ്ങനെ ഒത്തി കൊടുക്കുന്ന കാര്യമുണ്ട്. എന്നിട്ട് ഭയങ്കര ഗമം ഇങ്ങനെ പറയും, ഒരു സെക്കൻഡ് സമയമല്ല. അപ്പൊ ഈ പറയുന്ന ക്ലബിലോ വായനശാലയിലോ പൗരസമിതിയിലോ ഒന്നും അംഗമല്ലാത്ത സ്ത്രീ എങ്ങനെയാണ് ഒരു പിന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിച്ചേരുന്നത്? ഈ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു സംഘടനയെ വിളിച്ചു, ഒരു ക്ലബിനെ വിളിച്ചു. അവിടെ ആ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് വളരെ പ്രൗഡോടുകൂടി പറഞ്ഞു, ഇത് ഈ ക്ലബിൻ്റെ 50-ാം വാർഷികമാണ്. വളരെ നല്ല കാര്യം. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു, 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ക്ലബിന് എല്ലാ വിധ ആശംസകളും ആദ്യം തന്നെ പറയട്ടെ. ഈ ക്ലബിൽ എത്ര സ്ത്രീകളുണ്ട് അംഗങ്ങളായിട്ട്?
അപ്പോ ഉടനെ തന്നെ പ്രസിഡന്റ് വളരെ ചിരിയോട്, ഏയ് സ്ത്രീകൾ ആരുമില്ല, ഏയ് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും കൊയ്ക്ക് കളിക്കാനും ഒക്കെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ വേഷം കെട്ടിട്ട് ക്ലബിന്റെ പരിപാടിക്കുണ്ട്. ഒരെണ്ണം പോലും അതിലെ മെമ്പറല്ല. അപ്പൊ ഇങ്ങനെ എപ്പോഴും പറ്റിക്കപ്പെടുകയാണ് സ്ത്രീ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സാധനം ഇങ്ങനെ കൊടുക്കാം, ഒന്നും കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നുണ്ടെന്ന് തോന്നിപ്പിച്ച് സ്ത്രീയെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരിക്കലും ഇത് ബേസിക് ആയിട്ട് എന്താണ്, സ്ത്രീ നാട്ടുകാരിയാകും, പ്രസൻസ് ഉണ്ടാക്കി നാട്ടുകാരിയാകുക എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇടത്തിലേക്കാണ് സ്ത്രീ ഇറങ്ങി വരേണ്ടത്. ഏതാണ് നമുക്ക് മനസ്സിലാക്കാം, ഒരു പെൺകുട്ടിയുടെ സുഹൃത്ത് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും, ഒരു ആൺകുട്ടിയുടെ സുഹൃത്ത് ചുറ്റുവട്ടത്തുണ്ടാവും. അവനെപ്പോഴും സംഘം ചേർന്നാണ് നടക്കുന്നത്. നമ്മൾക്ക് സംഘം ചേരേണ്ട ആവശ്യം, കാരണം നമ്മളെപ്പോഴും വീട്ടിലാണ്, നമുക്ക് സംഘം ചേരേണ്ട ആവശ്യമില്ല. ബീജ് സംഘം ചേരുന്നത് എന്താണ്, ഒറ്റയ്ക്ക് നമുക്ക് നടക്കാൻ പേടി തന്നെയാണ്. സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയില്ല, ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഏത് സെമിത്തേരിയനുള്ളിൽ കൂടെ നമ്മളങ്ങനെ നടക്കും, ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ധൈര്യമുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ സംഘം ചേർന്നുള്ള പരിചയവും സ്ത്രീക്കില്ല. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ ഒരു ഉദാഹരണമായിട്ട്, എനിക്ക് വൈത്തിരി പോലീസ് സ്റ്റേഷനിലപ്പം ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് പ്രമീള. അപ്പൊ ഞാൻ പ്രമീളയോട് പറഞ്ഞു, ഒരു 5 രൂപ എപ്പോഴും ഇങ്ങനെ വയർലെസ് സെറ്റ് ഇങ്ങനെ ഏൽപ്പിച്ചിരുന്ന പരിപാടി ഉണ്ട്. അപ്പൊ 5 രൂപ ഞാനും ഏൽപ്പിക്കണം, ഞാനും ഏൽപ്പിക്കണം. അതിങ്ങനെ ഇങ്ങനെ പിടിക്കണം, ഒന്ന് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കെഞ്ചി കെഞ്ചി ഇങ്ങനെ അവസാനം ആരെങ്കിലും ഒരാൾ, ഒരു പുരുഷൻ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പൊ നമ്മൾ അയാളടുത്ത് തൊഴുത് പോകുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല വേണ്ടി ഞാൻ എന്തോ ഒരു ഉച്ചയ്ക്ക് സംസാരിച്ചു ഡമ്മി സെറ്റിനെ പറ്റിയിട്ട്. അപ്പൊ എന്റെ അടുത്ത് പ്രമീള പറഞ്ഞു, ഏ വിനയ് സാർ ഇങ്ങനെ പറയല്ലേ, നമുക്ക് അവരൊക്കെ കൂടി സമ്മതിക്കുന്നോണ്ടല്ലേ 6 മണിക്ക് പോകാൻ പറ്റുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പ്രമീളയോട് പറഞ്ഞു, പ്രമീള അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, നിന്റെ കെട്ടിയാണ് എപ്പോഴും വീട്ടിൽ വരിക. അപ്പൊ പ്രമീള ഏട്ട വരുമ്പോ 8 മണിയാണ്, ഞാൻ പറഞ്ഞു എന്റെ കെട്ടിയും വരുമ്പോ 8 മണിയാവും, ഇവരൊക്കെ പോകുമ്പോ ഏകദേശം 8 മണിയാ അല്ലെ ആരെങ്കിലുമൊക്കെ പോകും, പക്ഷെ ഇവരുടെയൊക്കെ ഭാര്യമാര് വീട്ടിൽ കറക്റ്റ് സമയത്ത് എത്തും. അങ്ങനെ ഇവരുടെ ഭാര്യമാര് കറക്റ്റ് സമയത്ത് ഏതെങ്കിലും ആണുങ്ങൾ പറഞ്ഞയക്കണം, അങ്ങനെ രണ്ട് കാണാത്ത ആണുങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മളേത്, അല്ലാണ്ട് നമുക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കാണണം എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ സ്ത്രീ അവസ്ഥ ജന്മം കൊണ്ട്, പുരുഷൻ എന്ത് നീതി ഇവിടെ ജന്മം കൊണ്ട് കിട്ടും, കാരണം ഹിസ് എ മാൻ, അയാൾ പുരുഷനാണെന്നുള്ള ഒറ്റക്കാരനാണ്. സ്ത്രീക്ക് അതൊക്കെ കോടതി പോയിട്ട് വാങ്ങണം. അപ്പൊ നിങ്ങളുടെ ഏറ്റവും നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പൊ എന്റെ പോലീസ് കായികമേളയിൽ ഒരു സംഭവം ഉണ്ട്, സ്ത്രീകളുടെ പോയിന്റ് കൂട്ടൂല, ആണുങ്ങൾ തീരുമാനിച്ചു കൂട്ടൂല പോയിന്റ്. അപ്പൊ അവസാനം ഞാൻ ചെയ്തു, കോടതി പോയിട്ടിരുന്നു, അയ്യോ ഞങ്ങളെ പോയിന്റ് കൂട്ടേണ്ട് കോടതി പോയിന്റ് കൂട്ടാം. ആണുങ്ങളുടെ പോയിന്റ് പ്രശ്നമില്ല, അവർ ആണുങ്ങളാണ്. അതുപോലെ തന്നെ ആൺ പോലീസുകാർക്ക് അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ തന്നെ അതൊക്കെ ഡിക്ലെയർ, ഞാൻ എന്റെ 30 വർഷം സർവീസ് എന്റെ പ്രൊബേഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഒരു സ്ത്രീയാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സ്ത്രീകളുടെ മേല്, അത് പുരുഷന് ജന്മം കൊണ്ട് അങ്ങോട്ട് കിട്ടുവാണ്, പുരുഷനായാൽ മാത്രം മതി. അതുതന്നെ എന്റെ അച്ഛന്റെ മേനെ ചടങ്ങ്, അത് ഇപ്പോഴും അത് കേട്ടോ, ചടങ്ങുകളുടെ പ്രത്യേകത അറിയാലോ, പുരുഷനായതുകൊണ്ട് മാത്രം ആ ചടങ്ങിന് എന്റെ അച്ഛൻ മരിച്ചപ്പോഴും എന്തേന്നുള്ളത് അനവധി പേര് ആണുങ്ങളാണ് കടമ ചെയ്യ എന്താ ചടങ്ങ് ചെയ്യേണ്ടത്. അപ്പൊ ചടങ്ങൊക്കെ ചെയ്യാൻ ആണായാൽ മതി, ഞങ്ങളുടെ അച്ഛനെ നോക്കിയാൽ ഞങ്ങളാണ് അതുകൊണ്ട്, ഞങ്ങൾ തന്നെ ചെയ്യും, ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് അങ്ങനെ കൺവിൻസ് ചെയ്ത് ഇളയച്ച എല്ലാവരും ഞങ്ങൾ വിളിച്ചു കാര്യം, അങ്ങനെ ഞങ്ങൾക്ക് സമ്മതം കിട്ടി, ഒരു സംശയമില്ല. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കണം, ആരും പിന്നൊക്കെ ഒന്നിച്ച് ചെയ്യട്ടെ എന്നുള്ളത് അനുവദിച്ച് കൊടുക്കുകയേ ചെയ്യും. നമ്മുടെ ഓരോ കാര്യത്തിനും ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകൾ, ഈ തലമുറയിലെ സ്ത്രീകളെങ്കിലും പടപൊരുതിയാൽ മാത്രമേ അടുത്ത തലമുറയിലെ സ്ത്രീകൾക്കെങ്കിലും അഭിമാനത്തോടുകൂടി ഇവിടെ നടക്കാൻ പറ്റൂ. ബലാത്സംഗ പേടി ഉൽപ്പാദിപ്പിക്കുന്നൊക്കെ നമ്മൾ നിർത്തണം. ഞാൻ പറയാം, ഒരു 13 വയസ്സാകുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കണം, മോളെ ബലാത്സംഗം കഴിഞ്ഞോ? ആ കഴിഞ്ഞു, ആ രക്ഷപ്പെട്ടു മോളെ. അല്ലാതെ ഇത് വലിയ കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നതാണല്ലോ, 25 ദിവസം 30 ദിവസം ഇന്നേരം തൊട്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് നടക്കുന്നത്. അതല്ല, ഒരു 13 വയസ്സോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ രക്ഷപ്പെട്ടു, ആ ഫ്രീയായി. ആ ഇനി കാര്യം പറയുമ്പോൾ, കാരണം ഈ മനുഷ്യനെ ഇങ്ങനെ, അതാ നമ്മൾ എല്ലാ തരത്തിലും ഉണ്ട് കേട്ടോ, ഇത് ഇത് ഒന്നും നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, കരാട്ടെ, കരാട്ടെയാണ് പഠിപ്പിക്കുന്നത് പെൺകുട്ടി. എന്താണ് കരാട്ടെ? ആയോധന കല. ജനിച്ച അന്ന് മുതല് അവളെ കൊല്ലാൻ ആരോ വരുന്നുണ്ടെന്ന് ഇങ്ങനെ ബലാത്സംഗ പേടി ഉൽപ്പാദിപ്പിക്കുക, കൊല്ലുന്നുള്ള പേടി ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് അവൾ ഏത് സമയത്ത് ഇങ്ങനെ ശത്രുവിനെ ഭയന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക, അതേസമയത്ത് അവളെ കളിക്കാൻ വിടട്ടെ, അവൾ പന്ത് കളിച്ചു വളരട്ടെ. അപ്പൊ എതിരാളിയുള്ളൂ കളികളിൽ, എതിരാളി ഒരിക്കലും നമ്മളെ കൊല്ലില്ല, പക്ഷെ ശത്രു കൊല്ലും. ശത്രുഭയം അല്ല ഉണ്ടാക്കേണ്ടത്, പെൺകുട്ടികൾക്ക് നമ്മൾക്ക് എതിരാളികളാണ്. ഇന്ന് പോലീസ് പോലും കരാട്ടതാക്കുന്നത് എന്തിനാണ്? ഇവിടെ കൊല്ലാൻ വരുന്നു, കൊല്ലാൻ വരുന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എതിരാളിയാണ്, എതിരാളി നമ്മളെ കൊല്ലില്ല, അവിടെ കളിക്കാൻ പഠിപ്പിക്കട്ടെ. ഓരോ പോലീസ് ഇതും ഈ കരാട്ടത് പഠിപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മള്
ഫുട്ബോള് വോളിബോൾ ക്രിക്കറ്റ് ഒക്കെ പഠിപ്പിക്കട്ടെ. ഒരു പെൺകുട്ടി ആൺകുട്ടി വേണ്ടി വണ്ടി പോകുമെന്ന് ചോദിച്ചു. ആ വണ്ടി പോകുമ്പോൾ ഒരു പെൺ വീഴാണ്, ഡെഫിനറ്റ് ആയിട്ട് കൈയിന്റെ ഒരു വിരളൊടിയേണ്ട സ്ഥലത്ത് അവളെ ഒരേ ഒടിയും. ആൺകുട്ടി ഇട്ടൊക്കെ നമ്മൾ ചാടി, അതായത് ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ കിട്ടുന്നത് കളികളിലൂടെയാണ്. അങ്ങനെ ഒന്നിനും കൊള്ളാത്തവളായിട്ട് അവളെ നോക്കിയിട്ട് നമ്മൾ എന്നിട്ട് റിസർവേഷനെ പറ്റിയിട്ട് നമ്മൾ കുറ്റം പറയും. ഇങ്ങനെങ്കിലും അവിടെ റിസർവേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റൂ. കാരണം അങ്ങനെ ആയിട്ട് കാലും കൈയൊക്കെ കെട്ടിയിട്ടിട്ട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിങ് പഠിക്കണം. എന്നിട്ട് അവൾ പഠിക്കുകയാണ് കാലും കൈയും കെട്ടിയിട്ട് ഡ്രൈവിങ്. എന്നിട്ട് വിജയ ആ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ വിജയിച്ചു. ഇതാണ് നമ്മളുടെ വിഡ്ഢിതരമായിട്ടുള്ള നീക്കങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില വിപ്ലവങ്ങളുണ്ട്. അതായത് എല്ലാ സ്ത്രീകളും എല്ലാ കാലത്തും വിപ്ലവത്തിന്റെ പാതയെ തന്നെയാണ്. പക്ഷെ അതെന്താണ്, ഓരോരുത്തരും ഓരോ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് അതിനൊരു ഏകീകൃത രൂപം കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് സ്ത്രീകൾ ഇപ്പോഴും വിപ്ലവത്തിന്റെ പാതയിൽ എങ്ങനെയാണ്. നമുക്കൊന്ന് നോക്കാം, ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ട്, ഒന്ന് നോക്കൂ. പണിക്കാരൊന്നും ഇല്ലാത്ത വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അടുക്കളേന്റെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരിക്കും. ഞാൻ ഇവിടുന്ന് ജെ പി യോട് കുറച്ച് അടുക്കള തരാൻ പറ ഇഷ്ടംപോലെ അടുക്കള ജെ പി അയച്ചു തന്നു, ഇഷ്ടം പോലെ അടുക്കള ജെ പി ആണ് അയച്ചത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് കാണിക്കാൻ കൊള്ളാവുന്ന ഒരു അടുക്കള എടുത്തു ജെ പി യോട് ചോദിച്ചറിയാം. അപ്പൊ ഇങ്ങനെയാണ്, കാരണം ഇതിന്റെ ഒക്കെ ഉള്ളിൽ കൂടെ നമ്മൾ ചോറുണ്ണും അത് ഇതാക്കും. അതാ അവിടെ ഒരു അടുപ്പില് കത്തുന്നുണ്ട്, ഈ അടുപ്പ് ഗ്യാസ് കത്തുന്നുണ്ട് അടുപ്പില്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പുറത്തെ ഈ അള്ളിന്റെ ഉള്ളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പണ്ടാർക്കുള്ള എങ്ങനെ തിന്നോട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന. സ്ത്രീയുടെ മനസ്സ് മുഴുവൻ ഈ അടുക്കളയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, അതിനൊരു സംശയമല്ല. കാരണം ലഹള ഉണ്ടാക്കാനൊന്നും പറ്റൂല, ഇങ്ങനെയൊക്കെ മതി. പക്ഷെ ഇങ്ങനെയൊക്കെ മതി എന്താ അടുക്കള എങ്ങനെയാണെന്ന് ചോദിക്കാൻ ധൈര്യമില്ല. ആട്ട് നന്നായിക്കൂടി എന്നോട് പറയും, അതിന്റെ പേരിൽ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് പുരുഷൻ നല്ല ഗമയിലിരിക്കുകയാണ്. അല്ലാണ്ട് പുരുഷൻ ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന അല്ലട്ടോ, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കരുതേ. പിന്നെ ഇതാ ഇതൊരു അടിപൊളി ഡ്രോയിങ് റൂമാണ് കുട്ടികളൊക്കെ ആ ഡ്രോയിങ് റൂം. ഇതും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ ഏകദേശം നേരത്താണ് ഡ്രോയിങ് റൂം. ഇതൊക്കെ നിങ്ങൾ ഇതൊന്നും വിദേശത്തുനിന്നല്ല, നിങ്ങൾ ഹൗസിംഗ് കോളനിയാണോ, ഒരു 11 മണിയോടുകൂടി നിങ്ങൾ ഒഴിവുള്ളൊരു ദിവസം നിങ്ങളൊന്ന് വെറുതെ വിസിറ്റ് ചെയ്യാൻ പോവുക. ദൂരേക്ക് ഒന്നും കയറണ്ട, പടിയിലൊന്നും കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരൊരിക്കലും നിങ്ങളെ അകത്തേക്ക് കയറ്റില്ല. ഉമ്മർത്തനെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ തരും വേണ്ടി വന്നാൽ. അല്ല, ഞാനൊരു 2 മിനിറ്റ് ഇരുന്നോട്ടെ. ഭയങ്കര പ്രയാസമായിട്ട് വീടിന്റെ അകത്ത് കയറ്റലുണ്ടെന്ന് ആരെയും ഗസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. വിരുന്നുകാർ പണ്ട് വിരുന്നുകാർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഒരു വിരുന്നുകാരും ഇല്ല. കഴിയുമ്പം ആരെയും വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ പണിയെടുക്കും, അല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ വരുന്നത്. ഇതൊരു ബെഡ്റൂമാണ്, അടിപൊളി ബെഡ്റൂം അല്ലേ. ഈ ബെഡ്റൂമൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് പിന്നെന്താ പറയാ, പശുക്കളെങ്കിലും നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒന്ന് ഉറച്ചിട്ട് കിടക്കും, അതുപോലെ ഇതൊക്കെ ഇവിടെ ഇങ്ങോട്ട് മാറ്റി ചാടി കിടക്കും. ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി എന്നുള്ളത്. ഇത് എന്റെ വീട്ടിലെ ബെഡ്റൂം അല്ലട്ടോ, എന്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം. ബെഡ്റൂം ഇതൊന്നും എന്റെ വീട്ടിലല്ല. അപ്പൊ നമുക്കിതൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ ഒരു മൊബൈൽ എടുത്ത് പിന്നെ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ പറഞ്ഞോണെ നിങ്ങളൊരു ക്യാമറ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇത് നിങ്ങളുടെ ഓരോരുത്തരെയും വീട്ടിൽ കാണാൻ പറ്റും. പിന്നെ പണിക്ക് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ പണിക്കാരൊന്നും ഇല്ലാത്ത വിടുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു പണി ചെയ്യലല്ലോ, എത്ര ശമ്പളം രണ്ടാക്കി കിട്ടുകയാണെങ്കിലും അത് രണ്ടാക്കി വെക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം കിട്ടി പോയിക്കോളും. വേറൊരാൾക്കൊരു 10,000 രൂപ കൊടുത്തിട്ട് അതിനൊരു ജീവിതമാവുന്നില്ല ആരായിക്കോട്ടെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയില്ല. നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ തന്നെ നമ്മൾ എഴുതും, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യും. ഇങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ, അതായത് ഇതൊക്കെ ഇതാണ് മെയിൻ എന്ന്, ഇതൊക്കെ ഇന്ന് വലിച്ചെറിയാം എന്ന് അന്ന് മനസ്സമാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ അതായത് ഓൾറെഡി അപ്പൊ ഇതൊരു വിപ്ലവം തന്നെയുണ്ടോ ഞാൻ പറയുന്നത്, കാരണം ആരും ഒന്ന് വൃത്തിയാക്കിയൊന്നും നിൽക്കുന്നില്ല. 11 മണിക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ വീടിൻ്റെ ഒക്കെ സ്ഥിതി, നല്ലൊരു 100% വീടുകളുടെ സ്ഥിതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കോ തിക്കും മടക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ആ സ്ത്രീ അവിടെ നിൽക്കുന്നത്, എന്തും വരട്ടെ. പിന്നെ ഇത് ഹോട്ടൽ, എനിക്ക് നല്ലൊരു ഹോട്ടലിന്റെ പിക്ചർ കിട്ടിയില്ലട്ടോ, കാരണം ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ഹോട്ടലിൽ കയറിയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാം, അപ്പൊ എനിക്ക് തോന്നി തല്ലിട്ട് വന്നു. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ നമ്മൾ ഏത് ഹാങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കാണെങ്കിലും ഇപ്പം വീട്ടിലാരും വെക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ സന്ധ്യയ്ക്ക് ആരും തന്നെ എല്ലാ ദിവസവും വീട്ടിൽ വെക്കുന്നവരുണ്ടോ, 2 ദിവസം പുറമേ നിന്ന് വാങ്ങും പാഴ്സല്, 1 ദിവസം അവിടെ പോകും, 2ാം ദിവസം വേണേൽ ഇന്ന് നമുക്ക് ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വല്ല പഴവും വാങ്ങി തിന്നും.
ഇങ്ങനെയൊക്കെ ഭയങ്കര രസത്തിലാണെന്ന് കുടുംബങ്ങളൊക്കെ കഴിയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി അരച്ച ഒരിക്കലൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ അതൊന്ന് വിപ്ലവമായി അതേ പറഞ്ഞ മാറ്റങ്ങൾ നമ്മളാണ് അനലൈസ് ചെയ്യേണ്ടത്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തെരുവിലാണ്, അകത്ത് തെരുവിലാണെന്ന് സ്ത്രീ അത്രമാത്രം സ്വാതന്ത്ര്യം അവൾ അനുഭവിക്കുന്നുണ്ട്. അനുഭവത്തിന് അത് ചാനലൈസ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വാട്സപ്പിലാണേലും അവൾക്ക് ഇഷ്ടംപോലെ പ്രണയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അയേ പ്രണയങ്ങളാണേലും സൗഹൃദങ്ങളാണേലും ഒക്കെ ഉണ്ട്. സ്വന്തം നിലയിൽ അവിടുന്ന് സന്തോഷിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റുന്നത് എത്രമാത്രം. പിന്നെ ഒരു കാര്യമാണ് അവൾ ഏത് സമയത്ത് ഇങ്ങനെ കാണിക്കും, കാരണം എന്താ പറയുക, സന്തോഷം ഉണ്ട് തന്നെ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. സന്തോഷത്തിൽ അവൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിന് ഞാൻ ചെയ്തിന് സാറിൻ്റെ, ഞാൻ ഒരു ദിവസം ഒരു ഹൈക്കോടതി പോയി, കോടതി പോയ അപ്പൊ രാവിലെ പോയിട്ട് അപ്പൊ നോക്കുമ്പോ 3 മണിക്ക് വക്കീലെത്തും. അപ്പൊ ഞാൻ പോയി നല്ലൊരു സിനിമ ഉണ്ട്, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ 8:30 മണിയായിട്ടുണ്ടാവും. വലിയ ചോദ്യം ചെയ്യുന്നൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ അയ്യോ നീ ഇത്ര വൈകിയത് രാവിലെ പോയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദാറ്റാ വക്കീൽ ഓഫീസിൽ നിറച്ചിക്കൂ, ഞാൻ നിന്ന് കമീലും കൈയൊക്കെ വേദനിച്ച് വയ്യാണ്ട് പച്ച വെള്ളം കിട്ടിയില്ല, എന്നിട്ട് ഉച്ചക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പിന്നെ ട്രെയിൻ ലേറ്റ്. അപ്പൊ നമ്മള് എല്ലാവർക്കും സന്തോഷം, വീട്ടിലെ ദാഹത്തിന് സന്തോഷം, കുട്ടികൾക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ആരെയും അറിയിക്കാതിരിക്കുക, പ്രത്യേകിച്ച് കുടുംബത്തിൽ. അപ്പൊ എല്ലാവർക്കും സന്തോഷം, അതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു സാധനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ. അത് പിന്നെ ഫേസ്ബുക്ക്, പിന്നെ നമുക്കറിയാലോ യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടം പോലെ പെൺകുട്ടികൾ, ആ ഗായത്രി എന്തൊക്കെയാ കുട്ടിയുടെ പേരെന്ന് അറിയില്ല, ട്രോളുകൾ ഇറക്കാനൊക്കെ ധാരാളം പെൺകുട്ടികളൊന്നും ഒരു പേടിയില്ല. ടിക്ടോക്കിലൊക്കെ വരുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പിടിച്ച് ഉമ്മ നോക്കാൻ തോന്നാണ്ട് ആരവണില് എന്തും പറയാനുള്ള തൻ്റെ ഇടമായിട്ട് മുഖമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പൂവും പൂമ്പാറ്റിയൊക്കെ ആയിരുന്നു, ഇപ്പം മൂല പൂമ്പാറ്റിയിലൊക്കെ മാറ്റി ഞങ്ങൾ ഇതാക്കുകയാണ്. എന്ത് പണ്ടാരങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള വെല്ലുവിളിച്ചോണ്ടാണ് പെൺകുട്ടികൾ നിൽക്കുന്നത്, ഒരു സംശയമല്ല. അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തിനാണെന്നറിയോ, കണ്ടില്ലെന്ന് നടിക്കുക നിവൃത്തിയുള്ളൂ എന്ന മറ്റൊരു തന്ത്രമാണത്. പിന്നെ ഏരിയൽ പോലുള്ള പിന്നെ പരസ്യങ്ങൾ, അതായത് അതൊക്കെ നല്ല ഡെവലപ്പായിട്ടുള്ള പരസ്യങ്ങളാണ്, ആ പരസ്യങ്ങളിലൊന്നും തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതായത് അറിയാലോ ഇതിൻ്റെ ഈ പരസ്യം കണ്ടാ അറിയാം, അതായത് ഇതൊരു പിന്നെ ഇങ്ങനെ മുഖം ബെദറിയിട്ടിട്ട് ഒരു ആൺകുട്ടി അമ്മ പറയുകയാണതൊക്കെ കൊണ്ട് അവിടെ ഇട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പരസ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണത്തിന് ഗവൺമെൻറ് ഒരു പരസ്യമുണ്ട്, കല്യാണത്തിൻ്റെ ഡയമണ്ട് നെക്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ ആ ഗ്രൂമ് വാങ്ങിത്തന്നും മതി, ഞാൻ എന്നാൽ രണ്ടുപേരും കൂടി ഷെയർ ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു പരസ്യമുണ്ട് ആകാശവാണീൻ്റെ, അതായത് മകനെ പിന്നെ അടുക്കളയിലാണ് മകൻ, അത് ഇപ്പൊന്നുമില്ല, അതാണ് പറഞ്ഞതിന് പ്രത്യേകം മനസ്സിലാക്കണം. അടുക്കളയിൽ മകള് കടയിൽ പോയിരിക്കുന്നു, അതെന്താ മകള് കടയിൽ മോൻ അടുക്കളയിലോ എന്ന് പറയുമ്പോൾ ആ അവനും പഠിക്കട്ടെ എന്ന്. ഈ പരസ്യങ്ങളൊക്കെ ഇവിടുന്ന് ഇല്ലാണ്ടാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെണ്ണിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ടുനടക്കുന്നു ഗവൺമെന്റൊക്കെ. ആ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പിന്നെ അതങ്ങോട്ട് പതുക്കെ വലിച്ചോളും, അത് നമ്മൾ അറിയുക പോലില്ല. ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിയാം. പിന്നെ വ്യക്തികളത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട്, അതായത് സീമന്തരേഖ താലി എന്നൊക്കെ പറയുന്നത് ഫാഷന് വേണ്ടിയിട്ട് അല്ലാതെ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പക്ഷെ അതൊന്നൊരു മാറ്റം എന്നുള്ള നിലയിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്നും താലി ഉപയോഗിക്കാത്ത ആളാണ്, അങ്ങനെ ഓരോ കോണിലും താലി ഉപയോഗിക്കാത്തവരുണ്ട്. അങ്ങനെയല്ല, അതൊരു സാമൂഹ്യ മാറ്റമായിട്ട് അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യാനൊന്നും ആരും തന്നെ വന്നിട്ടൊന്നുമില്ല. ആ മാറ്റമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ആയി അവരും മാറി, വിനയ ഉഷാറ് ഭഗത് സിംഗ് കൊള്ളാം, ഞങ്ങളുടെ വീട്ടിൽ വേണ്ട, അതാണ് നമ്മുടെ മനോഭാവം. പിന്നെ വിധവ, ഇപ്പൊ വിധവയുടെ ഒരു സാധനമുണ്ട്, വിധവ എന്നിട്ടുണ്ടെങ്കിൽ പണ്ട് വെള്ളസാരി, ആ വെള്ളസാരി അതിന്റെ ഞാൻ വിധവയുടെ ഒരു വിധവ കൺവെൻഷൻ മീറ്റിങ്ങിന് പോയിരുന്നു, ഭയങ്കര രസമായിട്ടൊക്കെ. പിന്നെ വിധവ സംഘം ജയിക്കട്ടെ, ഞാൻ സ്റ്റക്കായിപ്പോയി. അവിടുത്തെ മുദ്ര വയ്ക്കും, വിധവ സംഘം ജയിക്കട്ടെ. അപ്പൊ വിധവ സംഘം ജയിക്കട്ടെ, ഒരു ആണുങ്ങളാണെന്ന് വിളിച്ചു കൊടുക്കുന്നത്, ഞാൻ പടച്ചോനെ ഭയങ്കര രസമുണ്ടല്ലോ സംഭവം. അങ്ങനെ എല്ലാവരും വെള്ളസാരി നീല ബ്ലൗസും, നിങ്ങൾക്കൊക്കെ കാണാം ഒക്കെ, ഓ കേരള വിധവാസൊക്കെ ഞാൻ പോയതാ, ഞാൻ ഇങ്ങനെ സ്റ്റക്കായി, ഞാൻ ഒന്നും എനിക്കൊന്നും പറയാനേ പറ്റിയില്ല. അപ്പൊ പിന്നെ വെള്ളസാരി നീല ബ്ലൗസ്, ഞാൻ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എന്തിനാ നിങ്ങളൊക്കെ വെള്ളസാരി എടുത്തിരിക്കുന്നത്, നിങ്ങളൊന്ന് ഓർത്തുക്കൂ, നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ ഏറ്റവും മനോഹരിയായിരിക്കുന്നതല്ലേ നല്ലത്, നിങ്ങൾ ഏറ്റവും മനോഹരിയായിട്ട് ഇരിക്കാനല്ലേ അയാൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടുകൂടി കഴിയണമെന്നല്ലേ അയാൾ ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ, പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കളർഫുൾ സാരി ഇട്ട് അയക്ക് സന്തോഷമായി അത്രേ എല്ലാവരും. എന്നിട്ട് ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്, ഒറ്റ വാക്കിൽ പല വർണ്ണങ്ങളിലും വന്നിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ത്രീകൾ അപ്പൊ മാറാനും മറന്നുമുണ്ട് ഇവിടുത്തെ സ്ത്രീകൾ, അതൊക്കെ വെറുതെയാണ് ഇല്ലാന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അപ്പൊ പുരുഷനൊരു കാര്യം മനസ്സിലായി,
പഴയ അടിമത്തത്തിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പുതിയ ചില സാധനങ്ങൾ തുടങ്ങാണ്. അതാണ് ഇന്ന് എന്താ കല്യാണത്തിന്, ഈ അടുത്ത് ഞാൻ കല്യാണത്തിന് ഇപ്പൊ ഭയങ്കര രസമുള്ള ഒരു ചടങ്ങ്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്, താലി കെട്ടുന്നു, പിന്നെ പുരുഷൻ താലി കെട്ടുന്നു, ഡോക്ടർ പെൺ ഡോക്ടർ വധു കാല് പിടിക്കുന്നു. ഇയാൾ പറഞ്ഞു കാല് പിടിക്കുന്നു. അപ്പൊ വേഗം തന്നെ എന്ത് കേൾക്കുന്ന താമസം അനുസരിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം. അതെ തന്നെ പിന്നെ വേറൊരു സാറ്, വേറൊരു കല്യാണത്തിന് താലി കെട്ടുന്ന ഫോട്ടോഗ്രാഫർ, മറ്റത് കർമ്മിയാണ്, ഈ കാല് പിടിക്കാൻ പോലെ ഫോട്ടോഗ്രാഫർ, കൈകൂപ്പ് കൈകൂപ്പ്. അപ്പം കേൾക്കേണ്ട താമസം, അതൊരു പോസാണ് കൈകൂപ്പി. ഇങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങളും ചടങ്ങുകളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇങ്ങനെ തന്നെ തുടർന്നാ സംഭവിക്കാൻ പോണത് എന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവിവാഹിതരായ പുരുഷന്മാരുടെ ക്രമാതീതമായ വർധന ഉണ്ടാവും. പുരുഷന് ഇങ്ങനെ 40 ദിവസം, ഇന്ന് ഇഷ്ടംപോലെ ഉണ്ട്, 40 ദിവസം കഴിഞ്ഞും പെണ്ണിനെ കിട്ടില്ല. പക്ഷെ അതൊരിക്കലും അവർ പറയൂ കേട്ടോ, എന്റെ കുടുംബത്തിന് 5 പേരെങ്ങാണ്ട്, കുടുംബത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ എത്ര വയസ്സായാലും ഇവർക്ക് ചെക്കന്മാർ കിട്ടൂല, അല്ല പെണ്ണുങ്ങളെ കിട്ടൂല. പെണ്ണുങ്ങൾ വളരെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നവരെടുത്ത് അവർ പോകും, കല്യാണം കഴിക്കും, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് അവർ ഡൈവേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മത്സരം, ഒരു കുട്ടീനായിട്ട് ഒഴിഞ്ഞു പോരും. അവരുടെ ജീവിതത്തിന്റെ അർത്ഥമുണ്ട്, കുട്ടിയുണ്ട്, സ്വന്തം കുട്ടിയുണ്ട്. ഇയാൾക്ക് അതിനും പിടിച്ചു വലിക്കണം, അതിനും പിടിച്ചു വലിക്കണം. അപ്പൊ ആ ഒരു കാര്യത്തില് ഇത് സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പുരുഷനും പൊതുസമൂഹത്തിനും നല്ല നഷ്ടം തന്നെയാണ് ഉണ്ടാവുന്നത്. പുരുഷനെ നഷ്ടമുള്ളൂ, കാരണം മടിശീലേക്ക് അനുള്ളതിനെ നഷ്ടമുള്ളൂ. സ്ത്രീക്ക് എന്ത് കിട്ടിയാലും ബോണസാണ്, എന്ത് കിട്ടിയാലും ബോണസാണ്, കാരണം അവളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പൊ എന്ത് കിട്ടിയാലും ബോണസ്, അതുകൊണ്ട് ഒരു പ്രശ്നം വേണ്ട. കല്യാണം കഴിക്കാൻ കഴിയുന്ന പെട്ടെന്ന് ആവശ്യമില്ലാന്നൊന്നും ഒരു കുട്ടിയെ ഒഴിവാക്കുന്നൊക്കെ ഞാൻ പറയൂ കേട്ടോ, കാരണം വെറുതെ ഭാരം തോന്നുന്നു നടക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി വേണമെന്നുള്ളത് നാം കാരണം നമ്മുടെ സദാചാര പ്രശ്നവും പിന്നെ ഒക്കെയാണ്. കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുവാണെങ്കിൽ എന്താ ഇപ്പൊ തെറ്റ്? പക്ഷെ അതിന്റെ പേരിൽ ഒരു കരയാതിരിക്കണം, ഇതെന്റെ കുട്ടി, ഞാൻ എന്റെ ഗർഭിണ്ടായി. അപ്പൊ വലിയ തർക്കം വെച്ചാൽ ആരാ, എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല എന്ന് പറഞ്ഞെന്താ, ഒരു കുട്ടി വയറിലുള്ള കുട്ടിയെ ജനിച്ച കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ കുട്ടിയുടെ വിദ്യാഭ്യാസം ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കൊടുക്കാണ്ടിരിക്കാം സർക്കാരിന് അധികാരമുണ്ടോ? കാരണം കുട്ടിക്ക് അച്ഛനുണ്ടോ അച്ഛൻ ഇല്ലാണ്ടാവുന്നതും കുട്ടിയുടെ തെറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൊടുക്കണം. സ്ത്രീ സമ്പന്നം തന്നെയാണ്, ഒരു വിഷയവും വിചാരിക്കേണ്ട. പക്ഷെ അതിനുള്ള ആർജവം കിട്ടണ്ടായ മതി, വേറെ ഒരു പ്രശ്നം സ്ത്രീക്കില്ല എന്നുള്ളത് സ്ത്രീകൾ തിരിച്ചറിയണം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ തന്നെ പോകുന്ന രോഗാതുരമായ സമൂഹം, ഒരു സംശയമില്ല. ഒരു 4 മണിയാകുമ്പം ഞാൻ പോലീസ് അക്കാദമി പോലുള്ള സ്ഥലത്താണ്, അതുകൊണ്ട് ഞാൻ ക്യാൻറ്റീനിൽ പോയിരിക്കുന്ന സ്വഭാവം എനിക്കുമ്പോൾ 3 മണിക്കാകുമ്പോൾ 4 മണിയാകും. ഈ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സ്കൂൾ വിടുന്ന സമയമാണ്. ആ സമയത്ത് കംപ്ലീറ്റ് നമുക്ക് ക്യാൻറ്റീൻ മുഴുവൻ നിറയും ആളുകൾ, പിന്നെ 4 മണിത്തെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ടൗണിലേക്ക് പോകുമ്പോൾ ഞാൻ ഭാരത് ഹോട്ടൽ ഇങ്ങനെയുള്ള തൃശ്ശൂരായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഇവിടെയൊക്കെ ഞാൻ വെറുതെ നോക്കി നിൽക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പോഴൊക്കെ ഉള്ള അവിടെ ഉള്ള ജനങ്ങൾ അതുപോലെ നിറയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലാരും ഭക്ഷണം കഴിക്കുന്നില്ല, അല്ല ഫുഡ് വെക്കുന്നില്ല എന്നുള്ള നിലയിൽ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇയാൾക്ക് കളിക്കാൻ വേണം, വീട്ടിൽ സമാധാനം ഉണ്ടാവണം. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, വേഗം തന്നെ ക്രിക്കറ്റ് കളിക്കണം. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, വേഗം തന്നെ അവിടെ പോയിട്ട് ഒരു പാക്കറ്റ് അങ്ങ് വാങ്ങിക്കൊണ്ട് കൊടുക്കും. അത് രണ്ടുപേരും കൂടെ അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക, വീട്ടിൽ കൊടുക്കുന്ന രോഗമെങ്കിലും ഇല്ലാണ്ടാവും. അങ്ങനെ രോഗാതുരമല്ലാത്തൊരു സമൂഹത്തിന് ഉണ്ടാക്കിയിട്ട് സ്ത്രീക്ക് മാത്രമായിട്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് രോഗമില്ലാത്ത സമൂഹം എൻ്റെ വീട്ടിൽ വേണമെന്ന് സ്ത്രീ മാത്രം വിചാരിക്കാതിരിക്കുക, ഒന്നുകിൽ രണ്ടുപേരും കൂടി വിചാരിക്കുക, അല്ലെങ്കിൽ സ്ത്രീ മാത്രം വിചാരിക്കുന്ന പരിപാടി നിർത്തിവെക്കുക എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ആ പിന്നെ ഇനി നമുക്ക് കൂടുതൽ വിപ്ലവങ്ങൾക്കായിട്ട് കാതോർക്കാം. ഓരോ നിശബ്ദ വിപ്ലവങ്ങളും നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് അത് വിശകലനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നല്ലൊരു സമൂഹം, നല്ലൊരു പിന്നെ മനുഷ്യ വംശം, അല്ലെങ്കിൽ മനുഷ്യന്റെ പാരമ്പര്യം നല്ല രീതിയിലേക്കാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. അതിനെന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഇന്ന് ക്ലബുകളും വായനശാലകളൊക്കെ മിക്ക സ്ഥലത്തും ഇനാക്റ്റീവാണ്. നമുക്കിതിനെ ആക്റ്റീവാക്കി മാറ്റാം, ആക്റ്റീവാക്കി മാറ്റാം വളരെയധികം. കാരണം ആക്റ്റീവാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് ഒരു വർഷത്തോളം തൃശ്ശൂരിൽ വില്ലടം പിന്നെ യുവജനസംഘം വായനശാല എന്നുള്ള സാധനം നടത്തി അതിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഞാൻ. കാരണം ഒരു കുട്ടിയെ മാത്രം ഫുട്ബോൾ കളിക്കാൻ വന്നപ്പോൾ ഒരു കുട്ടി മാത്രം എന്താക്കാനാണ് എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് ഞാൻ വട്ടത്തിൽ തട്ടി 7 കുട്ടികൾ ഒരു മാസം കൊണ്ട് 100 കണക്കിന് പെൺകുട്ടികൾ വില്ലടം ഗ്രൗണ്ട് കീഴടക്കുന്നത് കണ്ട കാഴ്ചയാണ്. അവിടെ ഇഷ്ടംപോലെ പേര് വന്നു. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുകളൊക്കെ നടക്കും. പിന്നെ അത് പിന്നെ എന്താ പറയുക, ഏറ്റെടുക്കുകയും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തത്തോടെ അവയുടെ പ്രവർത്തനം ഊർജിതമാക്കുക, കളിക്കളങ്ങളിൽ പെൺ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്,
ഇത് പിന്നെ ഒരു പിടിച്ചെടുക്കലിന്റെ രാഷ്ട്രീയമാണ്, ഇത് ഒരു ആത്മാഭിമാനത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു നാളേക്ക് കാതോർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.